ഹലോ എല്ലാവർക്കും സോഫീസ് ബിസിനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് മൊസറല്ല ചീസാണ്. അപ്പൊ നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണ് മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ. ചീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് മൊസറല്ല ചീസ്. അപ്പോൾ അതുണ്ടാക്കാനുള്ള വിധമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 3 ലിറ്റർ പാൽ എത്ര കുറവാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ പാലുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണ്. 3 ലിറ്റർ പാല്, അതിന് വേണ്ടത് 1.5 കപ്പ് വിനാഗിരി. അത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് വിനാഗിരി. ഇത്ര ഐറ്റംസേ നമുക്ക് വേണ്ടൂ മൊസറല്ല ചീസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം പാല് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കണം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്യണേ. ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണ മാതിരിയുള്ള ചൂട്, നമുക്കിങ്ങനെ മുക്കി പിടിച്ച് നിൽക്കാൻ പറ്റണം, അത്രേ ചൂടാവാനേ പാടുള്ളൂ. നമ്മുടെ പാലിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടേ ആവാൻ പാടുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കണ 1.5 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ചൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ആവണ അനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഒഴിച്ചതൊന്ന് മിക്സായി വരുമ്പോൾ അടുത്തത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇപ്പം പിരിഞ്ഞ് വന്ന് തുടങ്ങണം നമുക്കറിയാം. കണ്ടോ, പിരിഞ്ഞ് കട്ടയായി തുടങ്ങി. ഇപ്പൊ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഒരു ലൈറ്റ് മഞ്ഞയും പച്ചയും കലർന്ന ഒരു കളറിലേക്കൊക്കെ ആയി തുടങ്ങി. സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നിർത്താം. കണ്ടോ, ഒറ്റ കട്ടയായി വന്നു. ഇതിനകത്ത് പാലും വെള്ളമൊക്കെ സെപ്പറേറ്റായി നമ്മുടെ ചീസ് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് ഞാൻ പറഞ്ഞെങ്കിലും 2-3 ടേബിൾ സ്പൂൺ ഇതിനകത്ത് ബാക്കിയുണ്ട് വിനാഗിരി. അപ്പം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കട്ടയായി കാണുമ്പോൾ നിർത്തിക്കോളൂ. അപ്പോൾ ചിലപ്പോൾ 2-3 ടേബിൾ സ്പൂൺ കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിക്കണ്ട. പിന്നെ ഇപ്പോൾ 1.25 കപ്പും 1 ടേബിൾ സ്പൂണും കൂടിയൊക്കെ ചിലപ്പോൾ ഇതിന് കറക്റ്റ് വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ശരിക്കുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പത്തിൽ കൂടുതലുള്ളത് കൊണ്ട് വേറെ വലിയൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിപ്പോ നമുക്ക് ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. വേറൊരു പാനിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇതും ഒരു സഹിക്കാവുന്ന ചൂടാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലിട്ടിട്ട് നമുക്ക് ഈ ചീസ് നന്നായി വാഷ് ചെയ്തെടുക്കണം. ഈ ചീസിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളയാം. ഇതിലൊഴിച്ചിരിക്കുന്ന വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് പിഴിഞ്ഞു കളയണത്. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇത് പലവട്ടം കഴുകിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം ഞാൻ പിഴിഞ്ഞു കളഞ്ഞു. അതിനുശേഷം നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതിനകത്തുള്ള വിനാഗിരിയുടെ അംശമൊക്കെ പോകണം. തുറന്ന് ഇതിലേക്ക് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം ഉള്ളിലെ വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഈ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനിത് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വെള്ളവും ഇതിൽ നിന്ന് പിഴിഞ്ഞ് കളഞ്ഞു. ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്യാനും സ്ലൈസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാണാം. ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ചില റെസിപ്പികളിൽ നമുക്ക് സ്ലൈസ് ചെയ്ത മൊസറല്ല ചീസാണ് ആവശ്യം വരിക. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കാം. മിക്കവാറും റെസിപ്പികളും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കും. അങ്ങനെയും നമുക്കിത് ഉപയോഗിക്കാം. ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാം. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ സോഫ്റ്റാണ്. അങ്ങനെ ഞാൻ ചീസ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കും. പിസ ഉണ്ടാക്കുമ്പോഴും ഒക്കെ എടുത്ത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. അപ്പം ഞാനിതെടുത്ത് ഇനി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പം എല്ലാവരും കണ്ടില്ലേ, മസാല ചീസ് വളരെ സിമ്പിളല്ലേ. പനീറൊക്കെ ഉണ്ടാക്കണ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് മസാല ചീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ, താങ്ക് യു, ബൈ ബൈ.